ചങ്ങായിമാരെ, നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കുവൈത്തിൽ നിന്നും നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എൻ്റെ ബ്രദർ ഇപ്പം നാട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീക്ക്. അപ്പോൾ ആ സമയത്തുണ്ടായ കാര്യങ്ങൾ ബ്രദർ തന്നെ നിങ്ങളോട് സംസാരിക്കും. ഗുഡ് മോർണിംഗ്. ഞാൻ കുവൈത്തിൽ നിന്ന് നാട്ടിലേക്കുള്ള ഒരു യാത്രയിലാണ്. അപ്പോൾ ഇന്ന് കുവൈത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നിന്നാണ് കോഴിക്കോടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ 1:30 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. 10:30 മണിക്കൊക്കെ എയർപോർട്ടിൽ എത്താൻ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. എയർപോർട്ടിൽ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. അവിടെ കൗണ്ടറിൽ നമ്മുടെ പാസ്പോർട്ട്, സിവിൽ ഐ ഡി, പിന്നെ പി സി ആർ ടെസ്റ്റ് നടത്തിയതിൻ്റെ കോപ്പി, പിന്നെ നമ്മൾ പിന്നെ എയർ സുവിധ പ്രിൻ്റ് ഔട്ട്, എല്ലാത്തിൻ്റെയും പ്രിൻ്റ് ഔട്ട് നമ്മൾ കയ്യിൽ കരുതണം. പിന്നെ ലഗേജ് എത്രയാണോ അനുഭവിച്ച ലഗേജ് ലഗേജ് നമുക്ക് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് വരാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ പാസ്പോർട്ട് എടുത്ത് നമ്മൾ ബോർഡിംഗ് പാസ് എടുത്തു. ശേഷം നമ്മുടെ ഇമിഗ്രേഷനിൽ നമ്മൾ കാണിക്കേണ്ടത് സിവിൽ ഐ ഡി വേണം, പാസ്പോർട്ട് എന്തായാലും വേണം, പിന്നെ മൊബൈൽ കോപ്പി കൊടുത്താൽ പോരാ, സിവിൽ ഐ ഡിയുടെ കോപ്പി കൊടുത്താൽ പോരാ, മൊബൈൽ ഐ ഡി തുറന്ന് കാണിച്ചു കൊടുക്കും. സിവിൽ ഐ ഡി നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ലെങ്കിൽ കോപ്പി. അങ്ങനെ അത് കഴിഞ്ഞ് ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ പാസ്പോർട്ട് എടുത്ത് നമ്മൾ ബോർഡിംഗ് പാസ് എടുക്കും. ശേഷം നമ്മുടെ ഇമിഗ്രേഷനിൽ നമ്മൾ കാണിക്കേണ്ടത് സിവിൽ ഐ ഡി വേണം, പാസ്പോർട്ട് എന്തായാലും വേണം, പിന്നെ മൊബൈൽ കോപ്പി കൊടുത്താൽ പോരാ, സിവിൽ ഐ ഡിയുടെ കോപ്പി കൊടുത്താൽ പോരാ, മൊബൈൽ ഐ ഡി തുറന്ന് കാണിച്ചു കൊടുക്കും. സിവിൽ ഐ ഡി നമ്മുടെ അടുത്ത് അവൈലബിൾ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി അല്ലെങ്കിൽ നമ്മൾ തുറന്ന് കാണിച്ചു കൊടുക്കും. അപ്പോൾ അത് അവിടെ ആ സംഗതി കഴിഞ്ഞു. വളരെ സ്മൂത്തായിട്ടാണ് ഇവിടെ സംഗതികളൊക്കെ നടക്കുന്നത്. നമുക്ക് പ്രത്യേകിച്ച് പ്രയാസങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിരിക്കും. അങ്ങനത്തെ ഒരു ഭീതിതമായ അവസ്ഥ എയർപോർട്ടിൽ വളരെ സ്മൂത്താണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ കുവൈത്തില് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ അതിനുശേഷം നമ്മൾ നാട്ടിലെത്തി. നാട്ടിൽ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെ കാര്യങ്ങളാണ് എന്നതാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പൊ കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഓരോരുത്തരും. നമ്മൾ കുവൈത്ത് എയർവേസിനാണ് പോകുന്നതെങ്കിൽ ജാഗ്രത പോർട്ടൽ, അതുപോലെ തന്നെ പി സി ആർ, പിന്നെ എയർ സുവിധ, ഈ മൂന്ന് സംഗതികളും നിർബന്ധമായിട്ടും വേണം. ഇൻഡിഗോ, എയർ ഇന്ത്യ എക്സ്പ്രസ് അതുപോലെ ഉള്ള ഫ്ലൈറ്റിനാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമുക്ക് ആകെ എയർപോർട്ടിൽ ചോദിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് എയർ സുവിധ മാത്രമാണ്. അപ്പോൾ എയർ സുവിധ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ നിന്നും പുറത്ത് കടക്കാം. അവിടെ പി സി ആറോ അല്ലെങ്കിൽ ജാഗ്രത പോർട്ടൽ രജിസ്ട്രേഷനോ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മൾ കുവൈത്ത് എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ കുവൈത്തിലെ എയർപോർട്ടിൽ നമ്മൾ ഈ എല്ലാ സംഗതികളും പ്രിൻ്റ് എടുത്ത് അവർക്ക് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ പുതിയ കുവൈത്തിലെ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.